പഠിക്കുന്നത്. നമ്മുടെ പേപ്പറിന്റെ പേര് എന്താ? സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എന്താ ചാപ്റ്ററിന്റെ പേര്? സാമൂഹിക സിദ്ധാന്തം ഒരു ആമുഖം എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിന്റെ പേരെന്താണ്? എമിലി ദുർക്കേ. എമിലി ദുർക്കേവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എമിലി ദുർക്കേവിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് എന്ത് ഡിസ്കസ് ചെയ്തു? അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ കുറിച്ച് നമ്മൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ സാമൂഹ്യ ഐക്യത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു തിയറിയാണ്, സൂയിസൈഡ്, ആത്മഹത്യ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആത്മഹത്യ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആത്മഹത്യ അഥവാ സൂയിസൈഡ് എങ്ങനെ ഉണ്ടാവുന്നു, സൂയിസൈഡിന് കാരണം എന്താണ് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് എന്താണ്? സാമൂഹിക സിദ്ധാന്തം ഒരു ആമുഖത്തിനാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ. അതിൽ നമ്മുടെ ചാപ്റ്റർ ഏതാണ്? എമിലി ദുർക്കേവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു തിയറിയാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഇത് സാമൂഹിക ഐക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സാമൂഹിക ഐക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹ്യത്തിന്റെ ഐക്യം കുറയുമ്പോഴാണ് എല്ലാവരിലും ആത്മഹത്യ ഉണ്ടാകുന്നത്. സാമൂഹിക ഐക്യം കൂടുമ്പോഴും ആത്മഹത്യ ഉണ്ടാവും, കുറയുമ്പോഴും ആത്മഹത്യ ഉണ്ടാകും. അപ്പോൾ ആത്മഹത്യക്ക് അഥവാ സൂയിസൈഡുകളിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സാമൂഹിക ഐക്യം എന്നുള്ളതാണ്. പിന്നീട് ആത്മഹത്യയെ അദ്ദേഹം സാമൂഹിക വസ്തുതകളായാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ആത്മഹത്യ അല്ലെങ്കിൽ സൂയിസൈഡിനെ സോഷ്യൽ ഫാക്ട് ആയിട്ടാണ് കണ്ടിട്ടിരിക്കുന്നത്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്നത് അഥവാ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ ചെയ്യുന്നതാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒരു സാമൂഹിക വസ്തുതയാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് എന്താണ് പറയുന്നത്? ആത്മഹത്യ എന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണം കൊണ്ടല്ല, സമൂഹത്തിന്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ ആത്മഹത്യ ഉണ്ടാകുന്നത് ഒരിക്കലും നമ്മളൊക്കെ ചിന്തിക്കുക ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ ഉണ്ടാവുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, സമൂഹത്തിന്റെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ആത്മഹത്യ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു സമൂഹം നല്ലൊരു സമൂഹമാണെങ്കിൽ അവിടെ ആത്മഹത്യയുടെ എണ്ണം കുറയും. അപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പട്ടിണി മൂലമൊക്കെ ചില ആളുകൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്? അത് സമൂഹത്തിൻ്റെ കുഴപ്പമാണ്. അവിടെയുള്ള വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി കിട്ടുന്നില്ല, അത് മുഖേനയാണ് അവിടെ ആത്മഹത്യകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഈ മൂന്ന് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. ഇത് സാമൂഹിക ഐക്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സാമൂഹിക ഐക്യം കൂടുമ്പോഴോ കുറയുമ്പോഴോ ആളുകൾ ചെയ്യുന്നതാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. പിന്നെ ആത്മഹത്യ അദ്ദേഹം സാമൂഹിക വസ്തുതകളായിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനെ ആത്മഹത്യ ഒരു സോഷ്യൽ ഫാക്ട്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളായിട്ടാണ് ദുർക്കേൻ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നു. ആത്മഹത്യ എന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ല, സമൂഹത്തിന്റെ കാരണങ്ങൾ കൊണ്ടാണ്. ഒരു സമൂഹത്തിന്റെ ജീർണതയാണ് നമ്മൾ ആത്മഹത്യയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ മൂന്ന് പോയിന്റും എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ആത്മഹത്യ വ്യക്തിപരമാണ് എന്ന് തോന്നുന്നുവെങ്കിലും അത് സമൂഹത്തിന് വളരെ വലിയ സ്ഥാനമുണ്ടെന്ന് പറയുന്നു. നമുക്ക് എല്ലാവർക്കും തോന്നും, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ തുടർച്ച തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും തോന്നും ആത്മഹത്യ എന്നത് നമ്മൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ കിട്ടാതാകുമ്പോഴോ ചെയ്യുന്നതാണ് ആത്മഹത്യ എന്നാൽ. എന്നാൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടല്ല ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നാൽ സമൂഹത്തിന്റെ കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. പിന്നീട് പറഞ്ഞത് എന്താണ്? ഏത് സമൂഹത്തെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സാമൂഹിക സംയോജനവും സാമൂഹിക നിയന്ത്രണവും. നമ്മളിവിടെ പറയുന്നത് സാമൂഹിക സംയോജനം അഥവാ സോഷ്യൽ ഇന്റഗ്രേഷൻ. സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ആത്മാർത്ഥത കൂടുമ്പോൾ ആളുകളിൽ ആത്മഹത്യ ഉണ്ടാവും, കുറയുമ്പോഴും ആളുകളിൽ ആത്മഹത്യ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ സാമൂഹിക സംയോജനം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടുമ്പോഴും ആളുകളിൽ ആത്മഹത്യ ഉണ്ടാക്കും, കുറയുമ്പോഴും ആളുകളിൽ ആത്മഹത്യ ഉണ്ടാക്കും. പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്? സാമൂഹിക നിയന്ത്രണം. നമ്മളെ വളരെയധികം കൺട്രോൾ ചെയ്യുമ്പോൾ, വളരെയധികം നിയന്ത്രിക്കുന്ന സമയങ്ങളിൽ
നമ്മളെന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. അപ്പോൾ കൺട്രോൾ കുറയുമ്പോഴും ആളുകൾ ആത്മഹത്യ ചെയ്യും, കൺട്രോൾ കൂടുമ്പോഴും ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആരും ചെയ്യാറില്ല എന്നല്ല, അതിൻ്റെ അളവ് കുറയും എന്നാണ് പറയുന്നത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആത്മഹത്യ കുറവാണ്, എന്നാൽ സമൂഹത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ കൂടുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഏത് സമൂഹത്തെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രണ്ട് കാരണങ്ങളാണ് സാമൂഹിക സംയോജനം അഥവാ സോഷ്യൽ ഇന്റഗ്രേഷൻ. കൂടുമ്പോഴും ആളുകൾ ആത്മഹത്യ ചെയ്യും, കുറയുമ്പോഴും ആളുകൾ ആത്മഹത്യ ചെയ്യും. പിന്നീട് നമ്മൾ പറഞ്ഞത് സാമൂഹിക നിയന്ത്രണം. സോഷ്യൽ കൺട്രോൾ കൂടുമ്പോഴും ആളുകൾ ആത്മഹത്യ ചെയ്യും, സോഷ്യൽ കൺട്രോൾ കുറയുമ്പോഴും ആളുകൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്തതാണ് നമ്മൾ പറയുന്നത് ഇതിനു പുറമെ വൈഭാഗിക സ്ഥിതി, ലിംഗഭേദം, മതം എന്നിവയൊക്കെ ആത്മഹത്യയ്ക്ക് നൽകും. അപ്പോൾ ഈ സമൂഹത്തിന്റെ കാരണങ്ങളൊക്കെ പുറമെ വൈഭാഗിക സ്ഥിതികള്, വിവാഹ ബന്ധത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അങ്ങനെ ആളുകൾ ആത്മഹത്യയിലേക്ക് പോകും. പിന്നീട് ലിംഗഭേദം, ലിംഗഭേദം പെൺകുട്ടികളോടും ആൺകുട്ടികളോടുള്ള വേർതിരിവ് കാണുമ്പോൾ നമ്മൾ ആത്മഹത്യയിലേക്ക് നയിക്കും. പിന്നെ മതം, മതം ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മെ മേൽ ചുമത്തിയാൽ ആളുകൾ അവിടെ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഈ സമൂഹത്തിന്റെ കാരണങ്ങൾ പുറമെ വൈവാഹിക സ്ഥിതി, ലിംഗഭേദം, മതം എന്നിവയൊക്കെ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് എല്ലാവരും ഓർത്തിരിക്കുക. ഇനി അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാല് തരത്തിലുള്ള ആത്മഹത്യകളുണ്ട്. അപ്പോൾ എന്നെ മുഖ്യം എന്താണ് പറഞ്ഞത്? നാല് തരത്തിലുള്ള ആത്മഹത്യകൾ ഉണ്ട് എന്നാണ് എന്റെ മുഖ്യം പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ അഹങ്കാരപരമായ ആത്മഹത്യ, ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. അഹങ്കാരപരമായിട്ടുള്ള ആത്മഹത്യകൾ ഒന്നാമത്തേത് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്നാണ്. രണ്ടാമത്തേത് പരോപകാര ആത്മഹത്യ, ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് ആണ്. മൂന്നാമത്തേത് ായിരിക്കും കുറച്ചും കൂടെ സുഖകരം. അപ്പോൾ ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്, അനോമിക് സൂയിസൈഡ്, ഫറ്റാലിസ്റ്റിക് സൂയിസൈഡ്, അഹങ്കാരപരമായ ആത്മഹത്യ, പരോപകാര ആത്മഹത്യ, ക്രമരഹിത ആത്മഹത്യ, വിധികൽപ്പിത ആത്മഹത്യ. അപ്പോൾ ഈ ടേമുകൾ, ഈ നാല് ടൈപ്പുകളും എല്ലാവരും ഓർത്തിരിക്കണം. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊക്കെ ഓരോ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്, നമ്മൾ ഫാമിലിയിലെ അംഗമാണ്. നമ്മൾ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു അംഗമുണ്ടാകും. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഓരോ ഗ്രൂപ്പിൽ നമ്മൾ അംഗങ്ങളാണ്. നമ്മളൊരു മതത്തിൻ്റെ ഗ്രൂപ്പിലുള്ള അംഗമാണ് നമ്മൾ. നമ്മളൊരു സൊസൈറ്റിയുടെ ഗ്രൂപ്പിലുള്ള ഒരു അംഗമാണ്. അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഈ ഗ്രൂപ്പുകളുമായി യാതൊരു ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ചില ആളുകളുണ്ടാവും. അത്തരം ആളുകളിൽ ഉണ്ടാകുന്ന സൂയിസൈഡാണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. അവർ സമൂഹവുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ എക്സാമ്പിളായിട്ട് ഈ വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്തി, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു എന്നിവരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അവരെന്താ പുറം സമൂഹമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരം ആളുകളിലൊക്കെ ഈ സൂയിസൈഡ് ഉണ്ടായിരുന്നു. ഇത്തരം ആളുകൾ എന്താണ്? സമൂഹത്തിന് ഒറ്റപ്പെട്ടു പോയിട്ട് ഒരു യാതൊരു ബന്ധം ഉണ്ടാകില്ല. അയൽക്കാരുമായിട്ടോ സമൂഹത്തോടുമായോ യാതൊരു പ്രതിബദ്ധത അവർക്ക് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? വിവാഹം, കുടുംബം, ആത്മഹത്യകളെ കുറയ്ക്കുന്നു. അപ്പോൾ ഈ വിവാഹവും കുടുംബവും ഉള്ള ആളുകളിൽ എന്തുണ്ടാകുന്നു? ഈ ആത്മഹത്യ നിരക്ക് കുറയ്ക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അവിവാഹിതരുടെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത്. ഈ ആത്മഹത്യ കൂടുന്നത് അവരുടെ ഇടയിലാണ്. കാരണം അവർക്ക് വിവാഹമൊന്നും ശരിയാവാത്തപ്പോൾ പുറം സമൂഹത്തെ എങ്ങനെ കാണുമെന്ന ചിന്തയിലൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഒരു വ്യക്തിക്ക് താനടങ്ങുന്ന ഗ്രൂപ്പുമായി യാതൊരു ബന്ധമില്ലാതെ ആകുമ്പോൾ ആളുകൾ ചെയ്യുന്ന ആത്മഹത്യയാണ് ഈഗോയിസ്റ്റിക് അഥവാ അഹങ്കാരപരമായിട്ടുള്ള ആത്മഹത്യ. അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. താൻ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് വിവാഹം, കുടുംബം, ആത്മ
ആളുകളുടെ ഇടയിൽ ആത്മഹത്യ നിരക്ക് കുറക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് കുടുംബമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി പരസ്പരം ആശ്രയത്വത്തോടെയാണ് കഴിയുക, നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും കഴിയില്ല. അപ്പൊ അതിന്റെ നിരക്കിനെ കുറക്കുന്നു, ഈ ഈഗോയിസ്റ്റിക് സൂസൈഡിന്റെ നിരക്കിനെ കുടുംബവും വിവാഹവും ഒക്കെ കുറക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ വിവാഹം കഴിക്കാത്തവരിലാണ് ഈ ആത്മഹത്യ കൂടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സൂസൈഡ് ആണ്, പരോപകാരപരമായ ആത്മഹത്യ, ആൾട്രൂയിസ്റ്റിക് സൂസൈഡ്. അപ്പോൾ ഈഗോയിസ്റ്റിക് സൂസൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അഹങ്കാരപരമായിട്ടുള്ള സൂസൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, രണ്ടാമത്തെ ഡിസ്കസ് ചെയ്തത് പരോപകാരപരമായ ആത്മഹത്യ, ആൾട്രൂയിസ്റ്റിക് സൂസൈഡ്. സമൂഹത്തോടുള്ള യോജിപ്പ് കൂടുമ്പോൾ, സമൂഹത്തോട് നമുക്കുള്ള ആത്മാർത്ഥത കൂടുകയായിരിക്കും ഇവിടെ ചെയ്യുക. ആ സമൂഹത്തോട് അത്രയും തീവ്രമായ ആയത്തിൽ ഉള്ള സ്നേഹം കൂടുന്ന ഒരു സംബന്ധം ചെയ്യുന്നതാണ് ഈ ആത്മഹത്യ, പരോപകാരപരമായ ആത്മഹത്യ അഥവാ ആൾട്രൂയിസ്റ്റിക് സൂസൈഡ്. ഓരോ ഗ്രൂപ്പിലെയും ആത്മാർത്ഥത കൂടുമ്പോഴാണ്, അപ്പൊ ഓരോ ഗ്രൂപ്പിലെയും മദർ എന്ന ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലെ ആത്മാർത്ഥത കൂടുമ്പോൾ ചെയ്യുന്ന ആത്മഹത്യയാണ് പരോപകാരപരമായ ആത്മഹത്യ, ആൾട്രൂയിസ്റ്റിക് സൂസൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സമൂഹത്തിന്റെയോ ഗ്രൂപ്പിന്റെയോ ക്ഷേമത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു, ഇവിടെ സമൂഹത്തിന്റെയോ ആ ഗ്രൂപ്പിന്റെയോ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ത്യാഗം ചെയ്യുകയാണ്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സൈന്യം. സൈന്യം നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരെന്താ ചെയ്യുന്നത്, മറ്റ് കൺട്രികളിൽ നിന്ന് ആക്രമണങ്ങൾ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യാനും തന്നെ നാടിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് സൈന്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സമൂഹത്തോടുള്ള ഒരു ആത്മാർത്ഥതയാണ് നമുക്ക് സൈന്യത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആൾട്രൂയിസ്റ്റിക് സൂസൈഡ് എന്താണ് പറയുന്നത്, സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടി ചെയ്യുന്ന ഒരു ആത്മാർത്ഥതയാണ്. അപ്പോൾ ഇവിടെ ഓരോ ഗ്രൂപ്പിനെയും ആത്മാർത്ഥത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇവിടെ ത്യാഗം ചെയ്യുകയാണ് ആളുകൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പരോപകാരപരമായ ആത്മഹത്യ മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ സൂസൈഡാണ്, ക്രമരഹിതമായ ആത്മഹത്യ, അനോമിക് സൂസൈഡ്. അപ്പോൾ അനോമിക് സൂസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അനോമിക് സൂസൈഡ് എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിന്റെ പ്രത്യേകതയാണ്, ഇത് ഇന്ന് നടക്കുന്ന സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ക്രമരഹിതമായ ആത്മഹത്യ എന്ന് പറയുന്നത്. അതാ അനോമിക് സൂസൈഡ്. സമൂഹത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, പെട്ടെന്നുണ്ടാവുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു ആത്മഹത്യയാണ് അനോമിക് സൂസൈഡ് അഥവാ ക്രമരഹിതമായ സൂസൈഡ്. പെട്ടെന്നുണ്ടാകുന്ന സമ്പൽ സമൃദ്ധി അവിചാരിതമായ നിർവാഹങ്ങളും സമൂഹത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച അത് ആത്മഹത്യയിലേക്ക് നയിക്കും. പിന്നീട് എന്താ ഉണ്ടാവുക, ചില നിർഭാഗ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല ആരുടെയെങ്കിലും മരണമോ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ, നമ്മളെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പല കാര്യങ്ങൾ. അപ്പോൾ അത്തരം ആളുകളിലാണ് ഈ ആത്മഹത്യ ഉണ്ടാകുന്നത്, ക്രമരഹിതമായ ആത്മഹത്യ ഉണ്ടാകുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് സമ്പന്നരുടെ ആത്മഹത്യ. പെട്ടെന്ന് സമ്പന്നര് പെട്ടെന്ന് അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമാവുമ്പോൾ അവർ ചെയ്യുന്ന ആത്മഹത്യയാണ്. അപ്പോൾ ഇത് സമ്പന്നരുടെ ആത്മഹത്യ എന്ന് പറയുന്നത് ക്രമരഹിതമായ ആത്മഹത്യയ്ക്കുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിസന്ധികളോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യുന്ന ആത്മഹത്യയാണ് നമ്മൾ ക്രമരഹിതമായ ആത്മഹത്യ. ഇത് ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ആത്മഹത്യയാണ്. പിന്നീട് പെട്ടെന്നുള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്രമരഹിതമായ ആത്മഹത്യ മനസ്സിലായെന്ന് തോന്നുന്നു. അനോമിക് സൂസൈഡ്. അപ്പോൾ ഇനി നാലാമത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. സാമൂഹിക നിയന്ത്രണം കൂടുന്ന സാഹചര്യത്തിൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് സാമൂഹിക നിയന്ത്രണം കുറയുന്നതായിരുന്നു, ഇപ്പോൾ സാമൂഹിക നിയന്ത്രണം കൂടുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു ജയിലിൽ വെച്ചൊക്കെ അക്രമികൾ ആത്മഹത്യ ചെയ്യുന്നത് എന്താണ്, അവിടുത്തെ സ്ട്രിക്റ്റ് കൂടുമ്പോൾ, അവിടുത്തെ നിയന്ത്രണങ്ങൾ കൂടുമ്പോൾ ആളുകൾ ഇനി എങ്ങനെ അതിനെ അതിജീവിക്കുമെന്ന് അറിയാതെ ചെയ്യുന്ന ആത്മഹത്യയാണ് സൂസൈഡ് അഥവാ വിധികൽപ്പിത സൂസൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിളാണ് കുഞ്ഞുവാണെങ്കിൽ ജയിലിൽ വെച്ച് ചെയ്യുന്ന ആത്മഹത്യ. പിന്നീട് അടുത്തതായി പറയുന്നത് അടിച്ചമർത്തുന്ന രീതിയിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഉണ്ടായ നിയമങ്ങളൊക്കെ
അടിച്ചമർത്തുന്ന നിയമങ്ങളായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ആളുകൾ കൂടുതൽ ആത്മഹത്യ ചെയ്തു. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈർക്കളി കൊണ്ട് നഖത്തിന്റെ ഉള്ളിൽ കുത്തുക, അങ്ങനത്തെ മൃഗങ്ങളെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക, അങ്ങനത്തെ അക്രമങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അത്തരം ആ ഒരു അതിൽ എങ്ങനെ നമുക്ക് അതിജീവിച്ച് വരാമെന്ന് പറ്റാത്ത ആളുകൾ ആത്മഹത്യ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നീട് സമൂഹത്തോടുള്ള ഐക്യം കുറയും. എങ്ങനെ അവർക്ക് എന്താ ചെയ്യുക, സമൂഹത്തോടുള്ള ഐക്യം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ചെയ്യുമ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ കൂടുമ്പോൾ അപ്പോൾ അവിടെ ആളുകൾ എന്ത് ചെയ്യും, സമൂഹത്തോടുള്ള ഐക്യം പൊതുവെ കുറയും, സമൂഹത്തോടുള്ള പ്രതിബദ്ധത കുറയും എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനത്തെ നിയന്ത്രണങ്ങൾ കൂടുമ്പോൾ സമൂഹത്തോടുള്ള ആത്മാർത്ഥത നമുക്ക് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫറ്റാലിസ്റ്റിക് സൂയിസൈഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആത്മഹത്യ അഥവാ സൂയിസൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തിയുടെ കാരണങ്ങൾ കൊണ്ടല്ല സംഭവിക്കുന്നത്, സമൂഹത്തിന്റെ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തു നാല് തരത്തിലുള്ള സൂയിസൈഡ് ഉണ്ട്. അതിൽ ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, ആൾട്രോയിസ്റ്റിക് സൂയിസൈഡ്, അനോമിക് സൂയിസൈഡ്, ഫറ്റാലിസ്റ്റിക് സൂയിസൈഡ്. ഇതിൽ ഈ നാല് സൂയിസൈഡിലും എന്താണ്, ഒന്ന് സമൂഹത്തോട് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടുമ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്യും, ഒന്ന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കുറയുമ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്യും, പിന്നീട് സമൂഹത്തോടുള്ള കൺട്രോൾ, സമൂഹത്തിന്റെ കൺട്രോൾ കൂടുമ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്യും, സമൂഹത്തിന്റെ കൺട്രോൾ കുറയുമ്പോഴും ആളുകൾ ആത്മഹത്യ ചെയ്യും എന്നാണ് ഈ നാല് സൂയിസൈഡുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.